ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ അണികൾക്കിടയിൽ അമർഷം പുകയുമ്പോൾ പിടിച്ചു നിൽക്കാൻ ഓട്ടമോടുകയാണ് നേതാക്കൾ. പ്രസിഡന്റ് സുരേന്ദ്രനാണെങ്കിലോ ചെയ്യുന്നത് വെട്ടിനിരത്തലും. ചാനൽ ചർച്ചകളിലൂടെ നേതാവായ കെ സുരേന്ദ്രൻ ബി ജെ പി അധ്യക്ഷനായ ശേഷം മറ്റാരെയും വളരാൻ വിടാത്ത വിധത്തിലാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നാണ് ഒരു ഭാഗം പറയുന്നത്. സുരേന്ദ്രനുമായി നിരന്തരം കലഹിച്ച ശോഭാ സുരേന്ദ്രൻ ഒരു വഴിക്കായെങ്കിൽ ഇപ്പോൾ മറ്റൊരു യുവ നേതാവിനെ കൂടി സുരേന്ദ്രൻ പാർട്ടിക്കുള്ളിൽ ഒതുക്കി. ബി ജെ പി വക്താവായിരുന്ന സന്ദീപ് വാര്യരെയാണ് കെ സുരേന്ദ്രൻ അവസാനമായി വെട്ടിനിരത്തിയത്. സന്ദീപ് വാര്യരെ ബി ജെ പിയുടെ വക്താവ്, അതായത് സംസ്ഥാന കമ്മിറ്റിയുടെ വക്താവിൽ നിന്നുമാണ് നീക്കിയത്. കോട്ടയത്ത് ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗമാണ് ഈ തീരുമാനം കൈക്കൊണ്ടത്. ബി ജെ പിക്കുള്ളിൽ സുരേന്ദ്രനേക്കാളും അറിയപ്പെടുന്ന നേതാവായി വന്നതോടെയാണ് സന്ദീപ് വാര്യർക്ക് നേരെ സുരേന്ദ്രനെ കൂട്ടരെ നടപടികളുമായി രംഗത്ത് വന്നത്. ഇനി ഇതിനുവേണ്ടി കൃത്യമായ അജണ്ടകളും നേതൃത്വം തയ്യാറാക്കിയിരുന്നു. അനധികൃത പണപ്പിരിവ് പോലും സന്ദീപിനെതിരെ ആരോപിച്ചു. അതിന് പിന്നാലെയാണ് വക്താവ് സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തിയത്. കുറച്ചു കാലമായി സന്ദീപിനെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാൻ ബി ജെ പി വിലക്കേർപ്പെടുത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പാടെ തഴഞ്ഞത്. കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർക്കെതിരെ അനധികൃത പണപ്പിരിവ് നടപടി ഉണ്ടാകുമെന്ന് വാർത്ത പ്രചരിച്ചിരുന്നു. സുവർണപ്രസാദ് എന്ന് പറയുന്ന സുരേന്ദ്രൻ പക്ഷത്തെ നേതാവാണ് സന്ദീപിനെതിരെ സാമ്പത്തിക ക്രമക്കേടിൻ്റെ പേരിൽ പാർട്ടി നടപടി എടുക്കുമെന്ന് ചാനൽ ഓഫീസുകളിൽ വാർത്ത എത്തിച്ചത്. 24 ന്യൂസ് ചാനലിൻ്റെയും റിപ്പോർട്ടർ ടിവിയുടെ വെബിലും ഈ വാർത്ത പ്രസിദ്ധീകരിച്ചെങ്കിലും പിന്നീട് അത് ഇരുവരും പിൻവലിച്ചു. സന്ദീപിൻ്റെ മുഖം വികൃതമാക്കുന്നതാണ് ഈ നടപടി. നേരത്തെ അനധികൃത പിരിവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു വരുത്തി എന്ന വിധത്തിൽ വാർത്തകൾ വന്നിരുന്നു. ചാനൽ ചർച്ചകളിലൂടെ സന്ദീപ് താരമായിരുന്നു. ഒരിക്കൽ സുരേന്ദ്രൻ വളർന്നു വന്നത് ഈ ചാനൽ ചർച്ചകളിൽ പങ്കെടുത്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വെല്ലുവിളിയാകും എന്ന ബോധ്യത്തിലാണ് ഇപ്പോൾ സുരേന്ദ്രൻ വാര്യരെ വെട്ടിനിരത്തിയത്. അടുത്തിടെ തൃശൂർ കേന്ദ്രീകരിച്ചായിരുന്നു സന്ദീപ് വാര്യർ പ്രവർത്തിച്ചിരുന്നത്. ഇതിൽ ബി ജെ പി തൃശൂർ ജില്ലാ നേതൃത്വത്തിലെ ചിലർക്ക് എതിർപ്പുണ്ടായിരുന്നു. തൃശൂർ പ്രസിഡന്റാണ് സന്ദീപിനെതിരെ കരുക്കൾ നീക്കിയതെന്നാണ് ഇപ്പോൾ ഒടുവിൽ ലഭിക്കുന്ന വിവരം. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി തൃശൂരിൽ മത്സരിക്കാത്ത പക്ഷം സന്ദീപ് വാര്യർക്ക് സാധ്യതയുണ്ടായിരുന്നു മത്സരിക്കാൻ. ഇതിന് സാമുദായിക പിന്തുണയും ഉണ്ടായിരുന്നു. എന്നാൽ ദേശീയ നേതൃത്വത്തിൻ്റെ കണ്ണിൽ പോലും സന്ദീപ് പെടരുത് എന്ന നിശ്ചയത്തോടെയാണ് ഇപ്പോഴത്തെ നടപടികൾ. സുരേന്ദ്രൻ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്ന സന്ദീപ് അടുത്ത കാലത്തായി സ്വതന്ത്ര നിലപാടാണ് സ്വീകരിക്കുന്നത്. പാർട്ടി അണികൾക്കൊപ്പമെന്ന നിലപാടായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഇതോടുകൂടിയാണ് സന്ദീപിനെ ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണങ്ങളും നേരിടേണ്ടി വന്നത്. ഷൊർണൂർ കേന്ദ്രീകരിച്ചായിരുന്നു കുറച്ചു കാലമായി സന്ദീപ് വാര്യരുടെ പ്രവർത്തനം. തോറ്റെങ്കിലും മികച്ച രീതിയിൽ സന്ദീപ് വോട്ട് നേടിയിരുന്നു ഷൊർണൂരിൽ. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽ ചില പ്രവർത്തനങ്ങൾ സന്ദീപ് നടത്തിയിരുന്നു. ഇക്കാര്യങ്ങൾക്കായി ഫണ്ട് കണ്ടെത്തുന്നതിനാണ് അനധികൃത പെരുവെന്ന വിധത്തിൽ വ്യാഖ്യാനിച്ചത്. സുരേഷ് ഗോപി സിനിമയിൽ സജീവമായതോടെ അടുത്ത തവണ മത്സരരംഗത്ത് ഉണ്ടാകില്ല. പകരം കേൾക്കുന്ന പേരുകളിൽ സന്ദീപും ഉണ്ടായിരുന്നു. എന്നാൽ പ്രാദേശിക നേതൃത്വം വാര്യരെ ഇപ്പോഴേ വെട്ടാൻ വഴികൾ തേടി. കെ സുരേന്ദ്രനും തൃശൂർ സീറ്റിൽ സുരേഷ് ഗോപി ഇല്ലാത്ത പക്ഷം കണ്ണുവച്ചിട്ടുണ്ട്. എന്തായാലും ബി ജെ പിയിൽ അടപടലം വെട്ടിനിരത്തൽ നടക്കും വരും ദിവസങ്ങളിലും.